വിധിയും അതിൻ്റെ ഉറവിടവും മനുഷ്യന് എന്നും ഒരു പ്രഹേളികയാണ്. അതിൻ്റെ അർത്ഥതലങ്ങൾ തേടിയുള്ള അന്വേഷണം ഇന്നും തുടരുന്നു. നമ്മൾ ആരോ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയിലെ കഥാപാത്രങ്ങളോ, അതോ തത്സമയം കർമ്മങ്ങളാൽ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിരക്കഥയിലെ കഥാപാത്രങ്ങളോ? ചേട്ടാ, ഒരു ഫ്രൂട്ടി. ആഹാ, എന്തൊക്കെയുണ്ട്? ഓ, ഒന്നും പറയണ്ട. കാലത്ത് എവിടെ പോയി? ഇന്നലെ വണ്ടി ഒന്ന് കേടായി, അപ്പൊ അതൊന്ന് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയാ. ഓ, എന്ത് പറ്റിയതാ? അത് എഞ്ചിന്റെ ഏതാണ്ട് കുഴപ്പമാണ് മോനെ. ബോട്ടിൽ ഇല്ലല്ലോ, മറ്റേ ചെറുതേ ഉള്ളൂ. അത് മതി. മോനെ, സമയം എന്തോ? അല്ല, സമയേ 9 എഴുന്നേച്ചി. വാ ഇങ്ങോട്ട് നോക്കി നടക്കുക. എവിടാ കൊടുത്തേക്കുന്നേ? അല്ല, വണ്ടി? അത് നമ്മുടെ ഷാജിന്റെ അവിടെ ഇല്ലേ? നമ്മുടെ അവിടെ 10 ആയിക്കോട്ടെ. എടാ, ഇതൊക്കെ തലേദിവസമാണോ പറയുന്നത്? എല്ലാവർക്കും സെറ്റാവുന്ന ഒരു ദിവസം നോക്കി നാളെ വെച്ചു. അല്ല, എനിക്ക് ഇപ്പം ഈ വണ്ടി പോയിടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ മാക്സിമം വീട്ടിൽ നിന്ന് കൺവിൻസ് ചെയ്ത് നോക്ക് കേട്ടോ. ഒരു ഫ്രൂട്ടി. ആഹാ, എന്തൊക്കെയുണ്ട്? ഓ, ഒന്നും പറയണ്ട. കാലത്ത് എവിടെ പോയി? ഇന്നലെ വണ്ടി ഒന്ന് കേടായി, അപ്പൊ അതൊന്ന് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയാ. ഓ, എന്ത് പറ്റിയതാ? അത് എഞ്ചിന്റെ ഏതാണ്ട് കുഴപ്പമാണ്ട മോനെ. ബോട്ടിൽ ഇല്ലല്ലോ, മറ്റേ ചെറുതേ ഉള്ളൂ. അത് മതി. മോനെ, സമയം എന്തേ? അല്ല, സമയേ 9 എഴുന്നേച്ചി. വാ ഇങ്ങോട്ട് നോക്കി നടക്കുക. എവിടാ കൊടുത്തേക്കുന്നേ? അല്ല, വണ്ടി? അത് നമ്മുടെ ഷാജിന്റെ അവിടെ ഇല്ലേ? നമ്മുടെ ഷാജി. 10 ആയിക്കോട്ടെ. വാ ഇങ്ങോട്ട്. ഓ, വാ ഒച്ച ഇങ്ങോട്ട്.
കുറേ നേരം ആയല്ലോ അതും കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. തീർന്നെങ്കിൽ അതങ്ങ് കാളാ. എടാ കാളയടാ ബോംബുണ്ടാക്കു അമ്മേ. ബോംബോ? ഇപ്പൊ കാണിച്ച നിന്നോട് ഞാൻ കാളയാ ഞാൻ പറഞ്ഞു. റോഡ് നടുക്കിടന്നാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. ഇങ്ങോട്ട് വാടാ, റോഡ് നടുക്കോട്ടാണ് അവിടുന്ന് വണ്ടിയൊക്കെ വരുന്നത് കണ്ടുവിടായോ നിനക്ക്? വീട്ടിൽ വന്നതൊക്കെ ഞാൻ തരുന്നുണ്ട്. നേരെ പോയി കഴിഞ്ഞാ ടൗണിൽ ടച്ച് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അത് ഇച്ചിരി കറക്കവാ. ഇതേ ആ ഇടവഴി കണ്ടോ? ഇടവഴി പോകാൻ ഒരു 4 കിലോമീറ്റർ കാര്യമായല്ലോ വണ്ടി ഇവിടെ നിർത്തിയത്. അല്ല, നിങ്ങളെന്താ ഇവിടെ നിർത്തിയേക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണേൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓ, ഇത്രക്കാലം വേണ്ട, ഞങ്ങൾ പോവാൻ പോവാ. അല്ല, ഇതാരാ സിസ്റ്റർ? എന്താ കുട്ടിയുടെ പേര്? മാവേലിക്കരയ്ക്ക് പോകാൻ അറിഞ്ഞതല്ലേ, ഈ വഴി നേരെ അങ്ങ് വിട്ടാ മതി. ഓ, സോറി, എന്തേലും പറ്റിയല്ലോ കൈക്ക്. അല്ല, മുറിഞ്ഞിട്ടുണ്ടല്ലോ. കുഴപ്പമൊന്നും ഇല്ല, വണ്ടി വരുന്നത് കണ്ടില്ലായിരുന്നു, അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് പേടിച്ച് ബ്രേക്ക്. അയ്യോ, നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ? ഇല്ല, സാരില്ല, ജസ്റ്റ് ഒന്ന് പോരട്ടേ ഉള്ളൂ. കൈ ഇങ്ങോട്ട് കാണിച്ചാ നോക്ക്. എനിക്കൊന്നും പറ്റിയില്ലെന്നല്ലേ പറഞ്ഞു. അല്ല, തനിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? എനിക്കെന്ത് പറ്റിയ, ജസ്റ്റ് വണ്ടിനെ സ്ലിപ്പ് ആയിരുന്നുള്ളു. അത് സാരില്ല. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാന്നേ ഉള്ളേ. കുട്ടി പിടിക്കുമെന്നും വേണ്ടായിരുന്നു. ഓ, ശരിയെന്നാ. അല്ല, കൈക്ക് കുഴപ്പമൊന്നും ഇല്ലല്ല. ഏറ്റില്ല. ഓഹോ, മമ്മി എന്താ പറ്റിയടി? ഒന്നുമില്ലമ്മേ. അതമ്മേ, ചെറിയൊരു ആക്സിഡന്റ്. അയ്യോ, എന്താ പറ്റിയടി? ഇല്ലമ്മേ, ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് വീണതേ ഉള്ളൂ. ചുമ്മാതമ്മ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൈയൊന്നും കാണിച്ചേ. ഇല്ല അമ്മേ, ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അത്രേ ഉള്ളൂ. അയ്യോ, ചോര വരുന്നല്ലോ. കഷ്ടമായി പോയി. ഞാൻ വേണേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ഞാൻ ആ വഴിയായിരുന്നു പോവായിരുന്നു. പോട്ടെ, പോയേക്കാം. ശരി അമ്മേ. എന്തേടി നോക്കട്ടെ. നീ ആദ്യം പോയി ഈ മുറി ഒന്ന് കഴുകുക.
ഞാൻ ഓയിൽമെന്റോ ബാൻഡേഡോ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എടി ദുർഗേ, പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നറിയാം, എന്നാലും കുഴപ്പമില്ല. പെരുന്നാളായിട്ടെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകാൻ നിന്നോട് ഞാൻ പറഞ്ഞതാണോ? എൻ്റെ അമ്മേ, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അമ്മ ഇതിനെ കുറിച്ച് ഓർക്കത്തുകൂടിയില്ല. സംഭവിച്ചല്ലോ, സ്ഥിരണ്ടായി. അമ്മേ, ഈ 21-ാം നൂറ്റാണ്ടിലും നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ അർത്ഥങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരാതെ നാണക്കേടാ. എന്നാ പിന്നെ ഞാൻ നടക്കാത്ത കാര്യങ്ങളുടെ അർത്ഥം കണ്ടുപിടിക്കാവിടി. ഓ, അത് അവിടുന്നും പോയി. ഇപ്പം കണ്ടുപിടിക്കേണ്ടത് ഇതൊന്നുമല്ല. ഇടീ, ആ ഓയിൽമെന്റോ സാധനങ്ങൾ അവിടെ എവിടെങ്കിലും ഇരിക്കുന്നത് കണ്ടായിരുന്നോ? അതമ്മേ അലമാരിയിലില്ലേ. ആ, ഇവിടെ അങ്ങും കാണുന്നില്ല. ആ, എന്നാ തീർന്നു. ആണോ? എടി, എന്നാ അച്ഛനെ വിളിച്ചൊന്ന് പറ. കുറച്ച് ഓയിൽമെന്റോ ബാൻഡേഡോ വല്ലതും ഒന്ന് വാങ്ങിച്ചോണ്ട്. എനിക്കങ്ങ് വൈകി അച്ഛന്റെ വായിരിക്കുന്ന കേൾക്കാൻ. അമ്മനങ്ങ് പറഞ്ഞാ മതി. എന്നാ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഫോണിങ്ങിതാ. അല്ല, അമ്മയുടെ ഫോൺ എന്ത് ചെയ്യേ? എന്റെ ഫോണേ ഇന്നലെ മുതൽ വർക്ക് ചെയ്യുന്നില്ല. എന്ത് പറ്റി? ആ, ടച്ചിന് എന്തോ. ആ, ആർക്കറിയാം. ആ, ബെസ്റ്റ്. ആ, അതെ ചേട്ടാ, തന്റെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ തുറന്ന് ഡാർക്ക് ഫാന്റസി ഇത്. ആ, ഇത് മതി. ചേട്ടാ, ഞാനിപ്പോ കുറച്ച് സാധനങ്ങൾ വന്നില്ലേ. ആ, വിഷ്ണു പുതുശ്ശേരിയാ. അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചേ. ആ, ഞാൻ കുറച്ച് മുന്നേ അങ്ങോട്ട് വിളിച്ചു. ബാക്കി ഒരു മിനിറ്റ് ഞങ്ങളൊക്കെ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി കേട്ടോ. ആ, താൻ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, താൻ മിണ്ടായിരുന്നോണം. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തനിക്ക് തന്നോട് ഞാൻ പറഞ്ഞില്ലേ അവര് എനിക്ക് വേണ്ടപ്പെട്ട കുടുംബമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന കേട്ടില്ല. തന്നെ കേരളം മൊത്തം വിട്ട് കറക്കും, തന്റെ ജോലി വരെ കളഞ്ഞിരിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ലേ വേണ്ടപ്പെട്ടതാണ്. താൻ എന്തുകൊണ്ടാ ചെയ്യാത്തെ? തനിക്ക് എന്റെ പുച്ഛമല്ലേ. ഞാൻ പറഞ്ഞ മിണ്ടരുത്, മിണ്ടരുത്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ട. ഹലോ, ഇത് കുരുപ്പോ? അച്ഛനെ, അയ്യോടേ, ഇത് നിന്റെ ഫോണായിരുന്നല്ലോ. അതെ. നീ അച്ഛന്റെ നമ്പർ എങ്ങനെ സേവ് ചെയ്തേക്കുന്നേ? അച്ഛനെന്നോ? അല്ല, എന്തോ അതിന്റെ സീനിയർ ഏട്ടനാ. താൻ ഒന്നും പറയണ്ട, തന്നോട് ഈ പൈപ്പിന്റെ കാര്യം പറഞ്ഞു. എടാ, ഞാൻ നിന്നെ ഒന്ന് വിളിക്കായിരിക്കുവായിരുന്നടാ. എന്താടാ? നിന്നെയിപ്പോ കണ്ടായിരുന്നു കേട്ടോ. എന്റെ അങ്കിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ദുബായിലെ. ആ, എന്നിട്ട് നിന്റെ ആ ജോലിക്കാരല്ലായിരുന്നു? ശരിയാ. ആ, സെറ്റായിട്ടുണ്ട്. ശരിക്കും എടാ, താങ്ക്സ് കേട്ടോ. എടാ ആടാ, ഇന്നലെ രാത്രിയിലെപ്പോഴാ വിളിച്ചത്. എനിക്ക് പിന്നെ നല്ല ഓർമ്മശക്തിയുണ്ട്. ഏത് വീട്ടിലൊക്കെ ഇത് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. നീ നീ ടാങ്ക്സ് ഒക്കെ കഴിച്ചേര് ചെലവെടുത്ത്. അത് ഞാൻ തരും, അത് ഞാൻ തരും. എന്താണെന്ന് തരും? അതാ ഇപ്പം എന്താ, ഒരു ഫ്രൂട്ടി പറയട്ടെ. ഫ്രൂട്ടിയോ? ആ, ഓ, ഈ പ്രാന്ത് ഇതുവരെ മാറിയില്ല. എടാ, അത് അതല്ലടാ, ഒരു ഫ്രൂട്ടി കുടിച്ചിട്ട് എങ്ങോട്ടേലും പോയാൽ അന്നത്തെ ദിവസം എനിക്ക് അടിപൊളി. ഉദാഹരണത്തിന്, ഞാൻ രണ്ട് വരുന്ന വഴിക്ക്. ഈ വരുന്ന വഴിക്ക്? ആ, എൻ്റെ അമ്മലേ ഭയങ്കര കേക്ക്. എടാ, ഈ വരുന്ന വഴിക്കാണെങ്കിലേ. ഓ, നീ ഇത്രയ്ക്ക് ഡാർക്ക് വിശ്വാസിയാണ്. ഫ്രൂട്ടി പറഞ്ഞാൽ കുടിക്കുമല്ലോ. കുടിക്കും, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. എനിക്ക് പറഞ്ഞാൽ പറയട്ടെ. പറഞ്ഞു ചേട്ടാ, രണ്ട് ഫ്രൂട്ടി.